ഹിമാചൽ പ്രദേശിലെ കാലവർഷത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഹിമാചൽ പ്രദേശിൽ രണ്ട് മരണം കൂടി 10 പേരെ കാണാതായി സംസ്ഥാനത്തെ പലയിടങ്ങളിലായി ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ നിരവധി ആളുകൾ കുടുങ്ങി കിടക്കുന്നു ഉത്തരാഖണ്ഡ് ജമ്മു കാശ്മീർ ബീഹാർ ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും അടുത്ത 4 ദിവസം ശക്തമായ മഴ തുടരുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട് വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം ചേർന്നു ബൽറാം കൂടുതൽ വിവരങ്ങൾ എസ് കെ എൻ ഈ കാലവർഷം ആരംഭിച്ച ആദ്യ ദിവസങ്ങളിൽ തന്നെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ഹിമാലയൻ സംസ്ഥാനങ്ങളിലും ഉണ്ടായിരിക്കുന്നത് ഹിമാചൽ പ്രദേശിലാണ് ഈ പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് മേഘസ്ഫോടനത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ഹിമാചൽ പ്രദേശിൽ 3 ജില്ലകളിലാണ് വൻതോതിൽ നാശനഷ്ടം ഉണ്ടായത് ഇതിൽ 3 പേർ മരിച്ചു ഇതുവരെ എന്നാണ് റിപ്പോർട്ട് അധികൃതർ തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് പ്രധാനമായും ധരംശാല കാങ്ങട മണ്ഡി എന്നീ 3 ജില്ലകളിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് കുളു ജില്ലയിലും ഇന്നലെ രാത്രി മുതൽ തന്നെ വലിയ തോതിൽ മഴ പെയ്യുന്നുണ്ട് ഇതിനെ തുടർന്ന് 25 റോഡുകൾ അടച്ചിരിക്കുന്നു കൂടാതെ കാങ്ങടയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു 10 പേരെ കാണാതായി വിവരമുണ്ട് NDRF ഈ മേഖലയിൽ എത്തി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും ശ്രദ്ധേയം എന്നത് ഈ ലോക്ക്ഡൌണിന് ശേഷം ടൂറിസം വീണ്ടും സജീവമായി വരുന്ന ഒരു ഘട്ടമായിരുന്നു സംസ്ഥാനത്ത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ എത്തിച്ചേർന്നിരുന്നു പ്രത്യേകിച്ച് ധരംശാല കുളു എന്നീ മേഖലകളിൽ ധാരാളമായി ടൂറിസ്റ്റുകൾ എത്തുന്ന പ്രദേശങ്ങളാണ് ഈ മേഖലയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം എന്തായാലും മറ്റ് അപായങ്ങളില്ല എന്നും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ എല്ലാം തന്നെ പ്രാദേശിക ഭരണകൂടങ്ങൾ നൽകുന്നുണ്ട് എന്നുമാണ് അധികൃതർ അറിയിക്കുന്നത് അതേസമയം ശക്തമായ മഴ ഈ മേഖലയിൽ ഒക്കെ തന്നെ ഇപ്പോഴും തുടരുകയാണ് ഡൽഹി ഉൾപ്പെടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആകമാനം ഇന്ന് രാവിലെ മുതൽ തന്നെ ശക്തമായ മഴ ലഭിക്കുന്നുണ്ട് ഉത്തരാഖണ്ഡിലും സമാനമായി പ്രളയ സാഹചര്യം ഉണ്ടായിരിക്കുന്നു നദികളിൽ വെള്ളം ഉയർന്ന സാഹചര്യമുണ്ട് സമാനമാണ് ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും സാഹചര്യവും ബീഹാറിലും 3 ജില്ലകളെ പ്രളയം രൂക്ഷമായി ബാധിച്ചിരിക്കുന്നു ആദ്യ ദിവസങ്ങളിൽ തന്നെ ഗ്രാമങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് എന്തായാലും ഹിമാചൽ പ്രദേശിന് അടുത്ത 3 ദിവസത്തേക്ക് ശക്തമായ മഴയുണ്ടാകുമെന്നും യെല്ലോ അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നു ഈ സംസ്ഥാനങ്ങളിലെ സാഹചര്യം കേന്ദ്രം സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ച് വരികയാണ് ആവശ്യമായ ഘട്ടങ്ങളിൽ NDRFനെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ എന്തായാലും വരുന്ന ദിവസങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് എസ് കെ എൻ